ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും കേൾക്കുന്നൊരു ടേമാണ് ജെയിൽ ബ്രേക്ക്. ഇപ്പോഴും പല യൂസേഴ്സിനും ജെയിൽ ബ്രേക്കിനെ പറ്റി അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെയിൽ ബ്രേക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ്രോയിഡ് യൂസേഴ്സ് റൂട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഐഫോണിൽ ജെയിൽ ബ്രേക്ക്. നമുക്കറിയാം, ഫസ്റ്റ് ഐഫോൺ എന്ന് പറയുന്നത് 2G ആണ്. 2G, 3G, 3GS ഇങ്ങനെയാണ് ഐഫോണിൻ്റെ ലൈൻ അപ്പ് വരുന്നത്. ഐഫോൺ 3G കൂടെയാണ് iOS 3 റിലീസ് ചെയ്തത്. iOS 3 ഫസ്റ്റ് ജെയിൽ ബ്രേക്ക് വന്നത്. iOS മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രൈവസിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേ കസ്റ്റമൈസേഷനും അവൈലബിൾ അല്ല. ഈ ഒരു പ്രോബ്ലംസിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ജെയിൽ ബ്രേക്ക് വരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ക്യാമറയിൽ നമുക്ക് വീഡിയോസിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പഴയ iOS വെർഷനകത്ത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ നമ്മൾ ക്യാമറ സെക്ഷനിൽ പോയിട്ട് മാത്രമേ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഈ ഒരു പ്രോബ്ലംസ് എല്ലാം നമുക്ക് ജെയിൽ ബ്രേക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ജെയിൽ ബ്രേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ രീതി തന്നെ ആ ഒരു ടൈമിലും നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് ജെയിൽ ബ്രേക്ക്. അതായത് മെയിൻലി നമുക്ക് ഡിവൈസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ഡിവൈസിൽ കൂടുതൽ കൺട്രോൾ കിട്ടിയിട്ട് നമ്മുടെ രീതിയിൽ ആ ഒരു ഡിവൈസിനെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇച്ചിരി നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും ഡിവൈസിനെ. iOS 3 ഫസ്റ്റ് ജെയിൽ ബ്രേക്ക് വന്നത്. പിന്നെ iOS 9 ആയപ്പോഴത്തേന് ജെയിൽ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റാതായി. വന്നത് iOS 12 ആയപ്പോഴാണ് വീണ്ടും ജെയിൽ ബ്രേക്ക് വന്നത്. ഇപ്പോഴും നമുക്ക് ജെയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം iOS 16 iOS 16 ജെയിൽ ബ്രേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജെയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൈവസിയിൽ പ്രോബ്ലം ഉണ്ടാകും. അതൊരു പോയിൻ്റ് തന്നെയാണ്. നമ്മുടെ പ്രൈവസിയിൽ തീർച്ചയായിട്ടും പ്രോബ്ലംസ് വരും. പ്രൈവസി തരാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുമ്പോൾ അവിടെ പ്രൈവസിക്ക് തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മൾ ഡിവൈസിനകത്ത് കൂടുതൽ കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജെയിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജെയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൈവസിക്കും പ്രോബ്ലം ഉണ്ടാകും. ഞാൻ ഇതുവരെ ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആരോടും ജെയിൽ ബ്രേക്ക് ചെയ്യാനും പറയില്ല. ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ എന്താണ് ജെയിൽ ബ്രേക്ക് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ജെയിൽ ബ്രേക്ക് ചെയ്യാൻ പറയില്ല. ഞാൻ പേഴ്സണലി ചെയ്യാറുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജെയിൽ ബ്രേക്കിനെ പറ്റി പറയാനുള്ളത്. ഇത്രമാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുകൂട്ടാം.